ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 19:41 നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ നഗരത്തിനെ സമീപിച്ചപ്പോൾ അതിനെ കണ്ടു, അതിനെക്കുറിച്ച് കരഞ്ഞു, ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു, ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാലുപുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഓശാന പെരുന്നാൾ ദിവസം കഴുതക്കുട്ടിമേൽ വാഹനമേറി ജെറുസലേം ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. കുട്ടികൾ ആർത്തു വിളിക്കുന്നു, വഴിയിൽ വസ്ത്രം വിരിച്ചിരിക്കുന്നു, സൈത്തിൻ കൊമ്പുകൾ വെട്ടി കൊമ്പുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ചില്ലകൾ താഴെയിട്ടുകൊണ്ടും ജനം ആർപ്പോടെ കർത്താവിനെ അനുഗമിക്കുന്നു. കർത്താവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ അത്ഭുതത്തോടെ കർത്താവിൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കുന്നു. കർത്താവ് ഒരു രാജാധിരാജനെ പോലെ ജെറുസലേം ദേവാലയത്തിലേക്ക് എഴുന്നള്ളുന്നു. അതിമനോഹരമായൊരു ചിത്രം നാം കാണുകയാണ്. പുഷ്പവൃഷ്ടി, അനുഗ്രഹീതമായ സ്തോത്ര ശബ്ദം, ആരാധനയുടെ സുഖകരമായ ശബ്ദാരവം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പക്ഷേ അങ്ങ് ദൂരെ ഉയരെ നിൽക്കുന്ന നല്ല തലയെടുപ്പോടെ നിൽക്കുന്ന ജെറുസലേം ദേവാലയത്തിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവ് കരയുകയാണ്. ജെറുസലേമിനോട് സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ജെറുസലേം ദേവാലയത്തിൽ അങ്ങ് ദൂരെ നിന്ന് കാണുകയാണ്. കർത്താവ് കരയുകയാണ്. നഗരത്തോട് സമീപിച്ചപ്പോൾ കർത്താവ് അതിനെ നോക്കി കർത്താവ് കരഞ്ഞു. വായിക്കുന്നത് അങ്ങനെയാണ്, കർത്താവ് നഗരത്തെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. കർത്താവ് പിന്നെ ഉച്ചത്തിൽ പറയുകയാണ്, ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു, ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു, നീയോ നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാല് പുറത്ത് ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിൻ്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേക്കല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. വളരെ മർമ്മഭേദകമായൊരു വാക്യമാണ് നാം കേൾക്കുന്നത്. കർത്താവ് കരയുന്നു. ഈ നാൾ ഏതാണ്? ഈ നാൾ, ഈ ലഭിച്ചിരിക്കുന്ന ഈ സമയം, ഇത് സന്ദർശന കാലമാണ്. സ്വർഗം ഭൂമിയെ സന്ദർശിക്കുന്ന കാലമാണ്. സ്വർഗീയനാഥൻ മനുഷ്യരുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്ന കാലമാണ്. രാജാധിരാജൻ മനുഷ്യരുടെ ഇടയിലൂടെ സഞ്ചരിച്ച് അവരുടെ വേദനകൾ മാറ്റുന്ന കാലമാണ്. അവർക്ക് സമാധാനം പകരുന്ന കാലമാണ്. സന്തോഷവും സമാധാനം നൽകുന്ന നല്ല കാലം. ഈ നാൾ നീ, ഈ സന്ദർശന കാലം നീ അറിയുന്നില്ല. ഈ കാലത്തിൻ്റെ സമാധാനവും സന്തോഷവും നീ അറിയുന്നില്ല. ഈ കാലത്തിൻ്റെ സവിശേഷതകൾ നീ അറിയുന്നില്ല. മനോഹരമായൊരു കാലം ലഭിച്ചിരിക്കുന്ന നീ അറിയുന്നില്ല. അല്ലയോ ജെറുസലേമേ, നീ ഇതറിയുന്നില്ല. ജെറുസലേം ദേവാലയം അറിയുന്നില്ല. ദേവാലയത്തിലുള്ളവരറിയുന്നില്ല. ദേവാലയത്തിലുള്ള മഹാപുരോഹിതന്മാർ അറിയുന്നില്ല. ദേവാലയത്തിലെ ശാസ്ത്രികളും പരീശന്മാരും അറിയുന്നില്ല. രാഷ്ട്രീയ പാരമ്പര്യമുള്ള സദൂക്കരറിയുന്നില്ല. എരിവുകാരറിയുന്നില്ല. ആ സമൂഹത്തിന് അജ്ഞാതമായിരിക്കുന്ന, അറിവില്ലാതിരിക്കുന്ന ഒരു കാര്യം സന്ദർശനകാലം. ഇന്നും ആ സന്ദർശനകാലം നമ്മെ എതിരേൽക്കുകയാണ്. നീതിയും സമാധാനം നമ്മെ എതിരേൽക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുമായ ഇടയിലൂടെ സഞ്ചരിക്കുകയാണ്. മനുഷ്യരും അതറിയുന്നില്ല. നാം അത് ഗ്രഹിക്കുന്നില്ല. അത് നമുക്ക് മറിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും അനുഗ്രഹീതമായൊരു കാലം, നമുക്ക് വരാൻ പോകുന്ന നാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നൊരു കാലം, വരാൻ പോകുന്ന ശിക്ഷാവിധിയിൽ നിന്ന് മോചനം പ്രാപിക്കാനുള്ളൊരു കാലം, ഏറ്റവും നല്ല കാലം, നമ്മുടെ പാവങ്ങളൊക്കെയും ക്ഷമിച്ചു തരുന്നൊരു കാലം, നമ്മുടെ ജീവിതത്തിലെ ബാധകൾ മാറ്റുന്നൊരു കാലം, കുടുംബത്തിൽ സമാധാനം തരുന്നൊരു കാലം. ഈ സന്ദർശനകാലം അനേകർ അറിയാതിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് എത്രയോ കുടുംബങ്ങളാണ് കൊടിയ ദുരിതത്തിൽ കഴിഞ്ഞുകൂടുന്നത്. എന്നും ദുഃഖവും എന്നും ദുരിതവും എന്നും യാതനയും വേദനയുമായി എത്രയോ കുടുംബങ്ങൾ.
പരസ്പരം സ്നേഹമില്ലാതെ പരസ്പരം ശണ്ഠയിലായി പരസ്പരം കലഹത്തിലായി കഴിയുന്ന കുടുംബങ്ങൾ, ഭാര്യയും ഭർത്താവും ഒരു വീട്ടിൽ കഴിയുന്നു പക്ഷേ പരസ്പരം മിണ്ടാട്ടമില്ലാതെ സ്നേഹമില്ലാതെ മുഖം കനപ്പിച്ച് കഴിഞ്ഞു കൂടുന്നു. അനേകം കുടുംബങ്ങൾ ഇന്ന് എരിവരിക്കൊള്ളുകയാണ്. സമാധാനമില്ല, ആവശ്യത്തിന് പൈസയില്ല, രോഗത്തിന് ചികിത്സിക്കാൻ മാർഗമില്ല, രോഗത്തിൻ്റെ ഭയാനകമായ ആക്രമണം കൊണ്ട് വലയുന്നു. അനേകം കുടുംബങ്ങൾ നീറിപ്പോകുന്ന കുടുംബങ്ങൾ നീറിപ്പോകുന്ന ഹൃദയങ്ങൾ അതല്ലേ നാം കാണുന്നത്. സന്ദർശനകാലം ഇതെല്ലാം മാറി സമാധാനം തരുന്നൊരു കാലം കർത്താവ് നോക്കി തന്നിരിക്കുകയാണ്, ദാനമായി തന്നിരിക്കുകയാണ്. പക്ഷേ അനേകർക്കത് മനസ്സിലാകുന്നില്ല. എന്താണ് വചനത്തിൻ്റെ ശക്തിയെന്ന് പലരും ഗ്രഹിക്കുന്നില്ല. വചനമൂലം ലഭിക്കുന്ന അനുഗ്രഹം പലർക്കും മനസ്സിലാകുന്നില്ല. ഏതോ ചില സ്ഥാപിത താല്പര്യത്തിന് വേണ്ടിയാണ് കൂട്ടായ്മ നടത്തുന്നതാണ് പലരുടെയും ധാരണ. പൈസ ഉണ്ടാക്കുവാനാണ് കൂട്ടായ്മ നടത്തുന്നത് ചിന്തിക്കുന്നവരുമുണ്ട്. ഇത് ഏതോ പേരിനും പെരുമയ്ക്കും വേണ്ടിയൊരു സമൂഹം ഇന്ന് വേർതിരിഞ്ഞതുകൊണ്ട് തങ്ങളെ തന്നെ ഉയർത്താനുള്ള ശ്രമമാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് പലതരത്തിൽ. എന്നാൽ എന്താണ് നടക്കുന്നത്? ഇത് സന്ദർശനകാലമാണ്. പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എത്രയോ കുടുംബങ്ങളാണ് സമാധാനം അനുഭവിക്കുന്നത്. മദ്യാസക്തിയിൽ ജീവിതം തകർത്തുകൊണ്ടിരിക്കുന്ന എത്രയോ പേരാണ് മദ്യത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നത്. എത്രയോ പേര് കുടുംബം നശിപ്പിച്ചുകൊണ്ടിരുന്ന, കുടിച്ച് മുടിച്ചുകൊണ്ടിരുന്ന എത്രയോ പേരാണ് ഇന്ന് സമാധാനം അനുഭവിക്കുന്നത്. പഠിക്കാൻ ബുദ്ധിയില്ലാതെ, വായിച്ചാൽ ഒന്നും ബുദ്ധിയിൽ പ്രവേശിക്കാതെ, പരീക്ഷയിൽ തോറ്റു തോറ്റ് വിഷമിച്ച്, ഭാവിയോർത്ത് നിരാശപ്പെട്ട്, എല്ലാം തകർന്നല്ലോ എന്നോർത്ത് കടുത്ത നിരാശയിൽ ജീവിക്കുന്ന എത്രയോ പേര്. അങ്ങനെയുള്ളവരാണ് ഇന്ന് നല്ല ബുദ്ധിയുള്ളവരായി, നല്ലപോലെ പഠിക്കുന്നവരായി, പഠിച്ചു പഠിച്ച് ഉയരുന്നു, അവരുടെ ബുദ്ധി തെളിയുന്നു. നമ്മുടെ സമൂഹത്തിൽ നാം കാണുന്നതല്ലേ, നമ്മുടെ ഈ കൂട്ടായ്മയിൽ തന്നെ കാണുന്നതല്ലേ. എന്തെന്ത് അത്ഭുതങ്ങൾ! മാതാപിതാക്കളുടെ മുമ്പിൽ ക്ഷമ ചോദിക്കുന്ന മക്കൾ, അധ്യാപകരുടെ മുമ്പിൽ മാപ്പി ചോദിക്കുന്ന വിദ്യാർത്ഥികൾ, പരസ്പരം മാപ്പി ചോദിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, പ്രണയത്തിൻ്റെയും പ്രേമത്തിൻ്റെയും പേരിൽ ജീവിതം തുലച്ചുകൊണ്ടിരിക്കുന്നവർ, അതെല്ലാം വിട്ട് സമാധാനത്തിൻ്റെയും വിശുദ്ധരെയും പാതയിലേക്ക് തിരിയുന്ന എത്രയോ ആളുകൾ, ദൈവത്തിന് സ്തോത്രം. ഈയിടെ ഞാൻ വായിച്ചു, ഈ ഇൻ്റർനെറ്റിൽ കൂടിയുള്ളതായ കളിയിൽ രസിക്കുന്ന കുട്ടികളുണ്ട്. ഞാൻ അമ്പരന്ന് പോയി. ഇൻ്റർനെറ്റിൽ കൂടിയുള്ള കളി, അത് ഒരു അപകടമില്ലല്ലോ എന്നാണ് വിചാരിച്ചിരുന്നത്, ഒരു കുഴപ്പമില്ലല്ലോ എന്ന്. ഞാനത് പുസ്തകം വായിച്ചപ്പോഴാണ് മനസ്സിലായത്, എന്തെന്തെല്ലാം അപകടങ്ങളാണ് പതിയിരിക്കുന്നത്. കുട്ടികളിൽ അക്രമവാസന വരുന്നു. അക്രമവാസന ശത്രുവിനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ളതായ ഓട്ടമാണ്, അതിനുള്ള യത്നമാണ് പല കളികളും. ചില കളികളുടെയൊക്കെ പേര് ഞാൻ വായിച്ചു, അതൊന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതല്ല. താനും അനേകം കുട്ടികൾ, കൊച്ചു കുട്ടികൾ കൗമാരപ്രായത്തിൽ തന്നെ, അല്ല കൗമാരപ്രായത്തിന് മുൻപ് തന്നെ ഈ വീഡിയോ ഗെയിം, അതിൽ സമയം ചെലവഴിക്കുകയാണ്. എത്ര നേരം ഇരുന്നാലും അവരെഴുന്നേറ്റ് പോരുകയില്ല. വീഡിയോ ഗെയിം അവരുടെ ഭാവി നശിക്കുകയാണ്. അവരറിയുന്നില്ല, ബുദ്ധി മങ്ങിപ്പോവുകയാണ്, അവരറിയുന്നില്ല. ഒരു പ്രസിദ്ധ മനഃശാസ്ത്രജ്ഞൻ എഴുതിയ പുസ്തകമാണ് ഞാൻ വായിച്ചത്. ഞാൻ അമ്പരന്ന് പോയി വായിച്ചപ്പോൾ, ഇനി വരാനിരിക്കുന്ന തലമുറയുടെ ചേതനയുറ്റ അനുഗ്രഹ ഭാഗ്യത്തിലേക്ക് വരേണ്ടവർ നിർഭാഗ്യവശാൽ ഇങ്ങനെയുള്ളതായ വീഡിയോ ഗെയിംസിൽ പെട്ട് ജീവിതം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. കൊച്ചുകുട്ടികൾ, നല്ല ഓമനത്വമുള്ള കുട്ടികൾ, നല്ല കോമളത്വമുള്ള കുട്ടികൾ, വാത്സല്യ തികവാർന്ന് നല്ല സുഖകരമായി പഠിച്ച് ഉയരേണ്ട കുട്ടികൾ, അവർ വീഡിയോ ഗെയിം കളിച്ച് സമയം പാഴാക്കുന്നു. എഴുന്നേറ്റ് പോരുകയില്ല. ആഹാരത്തിന് സമയം പോലും ഒരു അത് അവർ വിട്ടു പോരുകയില്ല. ആഹാരം കഴിക്കാൻ വിളിച്ചാൽ പോലും വരികയില്ല. ഇങ്ങനെയൊക്കെയാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. കുട്ടികൾ ഇന്ന് ഈ കമ്പ്യൂട്ടർ കൊണ്ടുള്ള ചില അനേകം നന്മകളുണ്ട്. പക്ഷേ ഈ കമ്പ്യൂട്ടറിൽ കൂടി വരുന്നതായ അനേകം വിനകളുണ്ട്, ആപത്തുകളുണ്ട്. അതൊന്നും മനസ്സിലാക്കുന്നില്ല. ഇതൊരു സന്ദർശന കാലമാണ്, രക്ഷപ്പെടാൻ പറ്റിയ കാലമാണ്, മനംതിരിയാൻ പറ്റിയ കാലമാണ്. കർത്താവിനെ സ്നേഹിക്കാനും കർത്താവിനെ സ്വീകരിക്കാനും കർത്താവിനെ ആരാധിക്കാനും കർത്താവിനെ വേല ചെയ്യാനും പറ്റിയ കാലമാണ്. ജീവിതം ശോഭനമായ ഭാവിയിലേക്ക് ഉയർന്ന് കുതിച്ചു വരേണ്ടതായ കാലമാണ്.
അതിനുവേണ്ടി നാം നമ്മുടെ ജീവിതം വേർതിച്ച് കൊടുക്കേണ്ടതാണ്. നീ വാക്കുകളെ കേൾക്കുന്ന മാതാപിതാക്കൾ, നിങ്ങളുടെ കുട്ടികൾ വീഡിയോയും കൈയും കളിച്ച് സമയം കളയുന്നുണ്ടെന്ന് നോക്കണം. അവർ ഇൻ്റർനെറ്റിൽ കടന്ന് കാണുന്ന ചിത്രങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾ നോക്കണം, നിങ്ങൾ പരിശോധിക്കണം. ആ ചിത്രങ്ങൾ എന്തെല്ലാമാണ്, ഏതെല്ലാം പടങ്ങളാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്? അതിൽ കൂടി വരുന്നതായ അശുദ്ധിയും അതിൽ കൂടി വരുന്നതായ വ്യഭിചാര ആസക്തിയും എല്ലാം ചെറുപ്രായത്തിൽ തന്നെ കടന്നുകൂടുകയാണ്. എന്തെല്ലാം അപകടങ്ങൾ! പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് ആ പുസ്തകം വായിച്ച് കുറച്ച് നേരം അമ്പരന്ന് ഇരുന്ന് പോയി. എൻ്റെ കർത്താവ്, ഇതൊക്കെയാണല്ലോ സംഭവിക്കുന്നത്, ആരും ആരും അറിയുന്നില്ലല്ലോ. മാതാപിതാക്കൾക്ക് ഇത് നോക്കാൻ നേരമില്ല, മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ച് ചിന്തിക്കാൻ നേരമില്ല, മക്കളുടെ ഭാവി നശിക്കുന്നതിനെക്കുറിച്ച് അവർക്ക് ചിന്താവിഷയമല്ല. അവരെങ്ങനെയും പഠിച്ച് പഠിച്ച് പോയിക്കൊള്ളുന്നതാണ് വിചാരം. അങ്ങനെ വിചാരിച്ചുകൊണ്ട് മക്കൾ നശിക്കുന്നത് കാണാതിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സന്ദർശനകാലം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ചിന്തിക്കാനുള്ള വകകർത്താവ് തരികയാണ്. എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഏതാണ് മാന്യത, ഏതാണ് അഭിമാനകരമായ പെരുമാറ്റം എന്നെല്ലാം കർത്താവ് നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട്, എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഈ കൂട്ടായ്മയിൽ മുടങ്ങാതെ വരുന്ന കുട്ടികൾക്ക് ആവശ്യമുള്ള വിഭവങ്ങളെല്ലാം കർത്താവ് തരുന്നുണ്ട്. മറ്റ് പല കുട്ടികളത് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടം. അവർ അത് സ്വീകരിക്കത്തക്കവണ്ണം മാതാപിതാക്കളൊരു മാതൃകയായി നിൽക്കുന്നില്ല എന്നുള്ള സങ്കടത്തോടെ ഓർക്കേണ്ടിയിരിക്കുന്നു. മാതാപിതാക്കൾ മാതൃകയായിരിക്കണം. മാതാപിതാക്കൾക്ക് ഇല്ലാത്ത ആത്മീയം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുകയില്ല. അമ്മയ്ക്കും അപ്പനും ഇല്ലാത്ത ആത്മീയം മക്കൾക്ക് കൊടുക്കാൻ ശ്രമിച്ചാൽ കിട്ടുകയില്ല. അമ്മയും അപ്പനും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അമ്മയും അപ്പനും ഈ അപായങ്ങളെക്കുറിച്ച് മനസ്സിൽ അറിവുള്ളവരായിരിക്കണം. വരാൻ സാധ്യതയുള്ളതായ അപകടങ്ങളെക്കുറിച്ച് മുൻകൂട്ടി ധാരണയുള്ളവരായിരിക്കണം. അതുകൊണ്ട് മക്കളെ ആ രീതിയിൽ നല്ല ബുദ്ധിപൂർവ്വം വഴി നടത്തേണ്ടവരാണ്. അധ്യാപകർക്ക് ഒരു നല്ല പങ്കുണ്ടെന്ന് എനിക്കറിയാം. അധ്യാപകർക്കും പങ്കുണ്ട്. പഴയകാലത്തുള്ള അധ്യാപകരെ പോലല്ല ഇന്ന്. പഴയകാലത്ത് ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ അതുപോലുള്ളതായ വീഡിയോ ഗെയിംസൊന്നും ഇല്ല. ഈ പഴയകാലത്ത് ഫേസ്ബുക്കും ഓർക്കൂട്ടും യൂട്യൂബും ഇതൊന്നും പഴയകാലത്തില്ല. ഇന്ന് പ്രായമായ എന്നെപ്പോലുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ചൊന്നും ആധികാരികളോട് പറയാനോട്ട് അറിയാനും പാടില്ല. പക്ഷേ അതിൽ ചില നന്മകളൊക്കെ കണ്ടു എന്ന് വന്നേക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ചില സൗകര്യങ്ങളുണ്ടായിരിക്കാം. ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ സഹായം കൂടാതെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. കമ്പ്യൂട്ടർ വേണം, വേണമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ അത് അരുതാത്തതിന് ഉപയോഗിച്ച് പോകരുത്. ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് അത്യാവശ്യം ഉപയോഗിക്കാം, തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ സമയം പാഴാക്കാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ചില ചിട്ടകൾ നിങ്ങൾ പാലിക്കണം. ജീവിതത്തിൽ ചില വ്യക്തമായ അടുക്കും ചിട്ടയും നിങ്ങൾക്ക് പാലിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടണം, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടണം, നിങ്ങളുടെ സമൂഹത്തിന് ഉപകാരപ്പെടണം, നിങ്ങളുടെ അധ്യാപകർക്ക് ഉപകാരപ്പെടണം. നിങ്ങൾ മൂലം സമൂഹം ആനന്ദിക്കുകയും അഭിമാനിക്കുകയും ചെയ്യണം. സ്തോത്രം. അതിനെന്താണ് പോംവഴി? ഒരേ ഒരു പോംവഴിയുള്ളൂ, സന്ദർശനകാലം തിരിച്ചറിയുക. ക്രിസ്തു സന്ദർശിക്കുന്ന കാലം. നിങ്ങളുടെ അരികിലേക്ക് ക്രിസ്തു വരുന്നു, നിങ്ങളുടെ ഭവനത്തിലേക്ക് ക്രിസ്തു വരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, ഈ വേദപുസ്തകം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ക്രിസ്തു ആ വീട്ടിൽ വരികയാണ്. ആരെങ്കിലും അറിയുന്നുണ്ടോ? വേദപുസ്തകം മറിച്ച് നോക്കുന്നില്ല, വായിക്കുന്നില്ല. വല്ലപ്പോഴും ഒരിക്കലും വായിച്ചതായി അത്രയേ ഉള്ളൂ. കൃത്യമായി വേദപുസ്തകം വായിക്കുന്നുണ്ടോ? വായിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുന്നുണ്ടോ? പലതും വായിക്കുന്നു, പക്ഷേ ഗ്രഹിക്കുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ സംഭവമുണ്ട്. ഒരു യാത്രയിൽ എത്തിയോപ്യ രാജ്ഞിയുടെ ഉന്നത ഉദ്യോഗസ്ഥനായ ഷണ്ടൻ തേരിലിരുന്ന് വേദപുസ്തകം വായിക്കുകയായിരുന്നു. തേരിലിരുന്ന് രഥത്തിലിരുന്ന് വേദപുസ്തകം വായിക്കുകയായിരുന്നു. അപ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞത്, തേരിനോട് ചേർന്ന് നടക്കുക എന്ന്. തേരിനോട് ചേർന്ന് നടക്കുക. അതിന് മുൻപ് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞിരുന്നു, ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക എന്ന്. നിർജ്ജനമായ വഴിയിലേക്ക് എന്തിനാണ് പോകുന്നത്? ഫിലിപ്പോസിന് മനസ്സിലായില്ല. നിർജ്ജനമായ വഴിയിലേക്ക് കൂടെ എങ്ങനെ പോകണം ഫിലിപ്പോസിന് മനസ്സിലായില്ല. പക്ഷേ ദൈവം കൽപ്പിച്ചു പോയി, തേരിനോട് ചേർന്ന് നടക്കുക. ചേർന്ന് നടന്നു. അപ്പോഴാണ് ഈ ഷണ്ടൻ വേദപുസ്തകം വായിക്കുന്നു, യെശയ്യാപ്രവചന പുസ്തകം വായിക്കുന്നു. ഫിലിപ്പോസ് ചോദിച്ചു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? അനേകരും വായിക്കുന്നത് ഗ്രഹിക്കുന്നില്ല. ഷണ്ടൻ ഉന്നത ഉദ്യോഗസ്ഥനാണ്, ജീവ നിലവാരമുള്ള മനുഷ്യനാണ്, വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്. പക്ഷേ വേദപുസ്തകം വായിച്ചിട്ട് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ഗ്രഹിക്കാൻ പറ്റുന്നില്ലെങ്കിലും വായിക്കുകയായിരുന്നല്ലോ നന്നായി. അതുകൊണ്ടാണല്ലോ ഫിലിപ്പോസ് ചോദിച്ചത്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന്. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ?
ഇന്ന് അനേകരും വായിക്കുന്നുണ്ട്, പക്ഷേ ഗ്രഹിക്കുന്നില്ല. ബൈബിൾ വായിക്കണം, ബൈബിൾ ഗ്രഹിക്കണം. ഗ്രഹിക്കണം. എന്താണ് ഈ വേദവസ്തുൽ പറയുന്നത്? ഇത് ജീവൻ്റെ വചനമാണ്, ഇത് ആത്മാവിൻ്റെ ശബ്ദമാണ്, ആത്മാവിൻ്റെ എള്ളപ്പാടാണ്, നിത്യനായ ദൈവമനുഷ്യനോട് സംസാരിക്കുന്നതാണ്. ഭാവിയായ മനുഷ്യനെ വീണ്ടെടുക്കാനുള്ള ദൈവത്തിൻ്റെ അത്യാധ്വാനമാണ് ഈ ബൈബിൾ കാണുന്നത്. ഓരോരുത്തരെയും അവരവരുടെ തനി നിറത്തിൽ ദൈവം അവിടെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഓരോരുത്തരുടെയും പാകപ്പിഴകളും പാപങ്ങളും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും തനി നിറത്തിൽ ദൈവാത്മാവ് ഓരോ കഥാപാത്രങ്ങളെയും കാണിച്ചു തരികയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പാഠങ്ങൾ കിട്ടുകയാണ്. എന്നാൽ ഇന്ന് ഇതൊന്നും വായിക്കാനോ പഠിക്കാനോ ആളുകൾക്ക് നേരമില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നിങ്ങൾക്കറിയാമല്ലോ, പള്ളിയുടെ വടക്കേ നടയിൽ നിന്ന് ശ്ലീഹ വായിക്കുന്നത് അപ്പോസ്തലപ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്നും പൊതു ലേഖനങ്ങളിൽ നിന്നുമാകുന്നു. തെക്കേ നടയിൽ നിന്ന് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങളിൽ നിന്ന് വായിക്കുന്നു. അതുകൊണ്ടാണ് അതിനു മുൻപ് പൗലോസ് ശ്ലീഹ ധന്യൻ ചൊൽ കേട്ടേൻ ഇത് ഏവം. ധന്യനായ പൗലോസ് ശ്ലീഹായുടെ ചൊല്ല് ഏവം ഇത് ഞാൻ കേട്ടു. ധന്യനായ പൗലോസ് ശ്ലീഹായുടെ ശബ്ദം ഞാൻ കേട്ടു, പറഞ്ഞ അരുളപ്പാട് ഞാൻ കേട്ടു. എന്നിട്ട് പൗലോസ് ശ്ലീഹായുടെ ലേഖനത്തിലാണ് വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിന് അത്ഭുത പ്രാധാന്യം, തിരുവചനത്തിൽ ഉള്ള വചനത്തിനുള്ളതായ പ്രാധാന്യം നാം കാണുന്നുണ്ട്. നമ്മുടെ വിശുദ്ധ ആരാധനയിൽ, നമ്മുടെ ശുശ്രൂഷകളിൽ, നമ്മുടെ ഓരോ പ്രാർത്ഥനകളിലും, നമ്മുടെ കൂദാശകളിൽ എല്ലാം വേദപുസ്തകത്തിന് അത്ഭുതകരമായ സ്വാധീനമുണ്ട്. വേദപുസ്തകം അത്ഭുതകരമായ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് പിതാക്കന്മാർ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിനുശേഷം മറുപുസ്തകൾ ശബ്ദിക്കുമ്പോൾ, അപ്പോൾ മണികൾ കിലുങ്ങുമ്പോൾ, മെഴുകുതിരികൾ കത്തിച്ചുപിടിച്ചുകൊണ്ട് ശുശ്രൂഷക്കാർ നിരനിരന്ന് നിൽക്കുമ്പോൾ, അപ്പോഴിതാ പട്ടക്കാരൻ സ്ഥാനചിഹ്നങ്ങളണിഞ്ഞ വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ ഏറ്റവും ആഡംബര സമന്വിതനായി തിരികെ പടിഞ്ഞാറോട്ട് വന്ന് അവിടെ തിരുമേശയെങ്കിൽ നിന്നുകൊണ്ട് പട്ടക്കാരൻ വേദസമർത്തി കർത്താവിൻ്റെ സുവിശേഷം വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എത്ര ഭയഭക്തിയോടെയാണ് വേദപുസ്തകത്തെ അന്ന് സഭയുടെ വിതാക്കന്മാർ കണ്ടിരുന്നത്. ഇന്നോ വേദപുസ്തകത്തിന് സ്ഥാനമില്ല. വേദപുസ്തകം വെച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾക്കും ഒരു വിലയുമില്ല. പലതും എല്ലാമല്ലായിരിക്കും, പലതും ഇന്ന് വേദപുസ്തകം എന്ന് പറയുവാൻ പോലും അറിയാത്തവരാണ് പറയുന്നത്. ഇന്ന് വേദപുസ്തകം എന്താണെന്ന് അറിയാത്തവരാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സ്ഥിതിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന മഹാഭാഗ്യം ഒരു സന്ദർശനകാലം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ തിരിയാം, വേണമെങ്കിൽ തിരിയാം. തിരിഞ്ഞാൽ നമുക്ക് മാനസാന്തരപ്പെടാം. ഇന്ന് സുപ്രസാദകാലം, ഇന്ന് രക്ഷാ ദിവസം. പഴയ കാലത്ത് നോഹയുടെ കാലത്ത് എന്താണ് ഉണ്ടായത് നിങ്ങൾക്കറിയാമല്ലോ. നോഹയുടെ കാലത്ത് സുപ്രസാദകാലം ലഭിച്ചു, രക്ഷാദിവസം ലഭിച്ചു, അനുഗ്രഹീതമായൊരു കാലയളവ് ലഭിച്ചു. ആർക്കും വന്ന് പെട്ടകത്തിൽ കയറാവുന്നൊരു കാലമുണ്ടായിരുന്നു. ആർക്കും കയറാം. പെട്ടകം ഒരുക്കിയിട്ടുണ്ട്, പെട്ടകം പണിതിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം തന്നെ പെട്ടകം ഒരുക്കിയിട്ടുണ്ട്. ആർക്കും വന്ന് കയറാം. പക്ഷേ നിർഭാഗ്യവശാൽ മനുഷ്യർ കയറാൻ കൂട്ടാക്കിയില്ല. വൃദ്ധനായ ഒരു മനുഷ്യൻ എന്നുകൊണ്ട് പറയുന്നു. വലിയ വിദ്യാഭ്യാസമോ വലിയ ആഡംബര പ്രൗഢിയോ ഒന്നും ഇല്ലാത്തൊരു സാധു മനുഷ്യൻ ലളിത വസ്ത്രം ധരിച്ച് നിന്നുകൊണ്ട് പറയുന്നു. താടിമീശകൾ തടവിക്കൊണ്ട് ആ പെട്ടകത്തിൻ്റെ വാതിൽക്ക് നിന്നുകൊണ്ട് നോഹ പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. നോഹ പറഞ്ഞുകൊണ്ടേയിരുന്നു, വരുവീൻ, കയറുവീൻ, രക്ഷപ്പെടുവീൻ, മഴ വരുന്നു, വലിയ പ്രളയം വരുന്നു. ആര് കേൾക്കാൻ? അതുവരെയും കണ്ടിട്ടില്ലാത്ത മഴയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആരും ശ്രദ്ധിച്ചില്ല, ആരും വിശ്വസിച്ചില്ല. നോഹ പറഞ്ഞുകൊണ്ടേയിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്നും വചനം തന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നും വചനം കിട്ടുകയാണ്. നാം വാസ്തവത്തിൽ ഭാഗ്യശാലികളാണ്. പെട്ടകം ഇതാ ഒരുക്കി വച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മയല്ല പെട്ടകം. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനായോഗമല്ല പെട്ടകം. പെട്ടകം ഏതാണ്? പെട്ടകം കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൻ്റെ തിരുരാവ് തുറന്നിരിക്കുന്നു. ഈ പെട്ടകം ഇതാ ഒരുക്കി വച്ചിരിക്കുന്നു. പെട്ടകം തുറന്നു വച്ചിരിക്കുന്നു. ആർക്കും ഓടി വന്ന് കയറാം, ആർക്കും പ്രവേശിക്കാം. കൂട്ടായ്മയിൽ സംബന്ധിച്ചെന്നുള്ളത് കൊണ്ട് രക്ഷപ്പെടണമെന്നില്ല. കൂട്ടായ്മയിൽ വന്നു, നിങ്ങൾ നിരന്തരം കൂട്ടായ്മയിൽ നിരന്തരം വരുന്നു എന്നുള്ളത് കൊണ്ട് രക്ഷപ്പെടണമെന്നില്ല. നിങ്ങൾ മുടങ്ങാതെ കൂട്ടായ്മയിൽ വന്ന് ആദ്യം മുതൽ അവസാനം വരെ സംബന്ധിക്കുന്നുള്ളതുകൊണ്ട് രക്ഷപ്പെടണമെന്നില്ല. എന്നാൽ നിങ്ങൾ ക്രിസ്തുവാകുന്ന പെട്ടകത്തിനുള്ളിൽ കയറണം. യേശു ക്രിസ്തുവിനെ കാണണം. കർത്താവായ യേശു ക്രിസ്തുവിനെ കാണണം. ക്രിസ്തുവിനെ വിശ്വസിക്കണം. എനിക്ക് വേണ്ടി പിളർക്കപ്പെട്ട ചങ്ക്, എനിക്ക് വേണ്ടി തുറക്കപ്പെട്ട തിരുവിലാവ്, എൻ്റെ പാവം വഹിക്കുവാൻ കുരിശിൽ വെച്ച രക്ഷകൻ, ഈ യേശുവിനെയാണ് കാണേണ്ടത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നോഹ പണിത പെട്ടകത്തിൽ ഒരു
നടുവിലത്തെ തട്ടിൽ ഒരു വാതിലുണ്ടായിരുന്നു. അത് പുത്രൻ തമ്പുരാനെ കാണിക്കുന്നു. മൂന്ന് തട്ടുകളുണ്ട്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ്, പുത്രൻ, പിതാവ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേകദൈവം. പെട്ടകം ത്രിയേകദൈവത്തിൻ്റെ ഒരു മാതൃകയാണ്, ഒരു പ്രതിരൂപമാണ്, ഒരു പ്രതീകമാണ്. അതിൽ നടുവിലത്തെ തട്ടിലാണ് വാതിൽ. കർത്താവായ യേശു ക്രിസ്തുവാണ് വാതിൽ. യേശു ക്രിസ്തു ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്ന രക്ഷപ്പെടും. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ തിരുവിലാവിൽ കൂടി നമുക്ക് ദൈവസ്നേഹത്തിൽ പ്രവേശിക്കാം. ദൈവസ്നേഹത്തിൻ്റെ തിരുഹൃദയത്തിലേക്ക് പ്രവേശിക്കാം. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ കടന്നിട്ടുണ്ടോ? ആ ദിവ്യസ്നേഹത്തിൽ നിങ്ങൾ പ്രവേശിച്ചിട്ടുണ്ടോ? ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിങ്ങൾ ആനന്ദിച്ചിട്ടുണ്ടോ? കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾ പൊതിയപ്പെട്ടിട്ടുണ്ടോ? കർത്താവിൻ്റെ കൃപ നിങ്ങളെ ആവരണം ചെയ്തിട്ടുണ്ടോ? ഈ പെട്ടകത്തിനുള്ളിലേക്ക് പ്രവേശിക്കുക. അതിനുള്ളിൽ കടന്നാൽ എല്ലാം സുരക്ഷിതമാണ്, അവിടെയെല്ലാം ഭദ്രമാണ്. അവിടെ പെട്ടകത്തിനുള്ളിൽ കടക്കുമ്പോൾ പുറത്തെ അനുഭവമല്ല. പുറത്താണെങ്കിൽ ചെന്നായും കുഞ്ഞാടും പരസ്പരം മത്സരിക്കും. പാവം കുഞ്ഞാട് ഓടും, ചെന്നായി ഓടിക്കും, ചെന്നായി കടിച്ചു കയറും. പുള്ളിപ്പുലിയും മാനും പരസ്പരം ഭിന്നതയിലാണ്. കൊന്നു തിന്നും പുലി മാനിനെ തിന്നും. പ്രിയപ്പെട്ടവരെ, അവിടെ പെട്ടകത്തിന് പുറത്ത് വഴക്കുണ്ട്. പെട്ടകത്തിന് പുറത്ത് സ്ഥാപിത താല്പര്യമുണ്ട്. പെട്ടകത്തിന് പുറത്ത് വർഗീയ ചേരിതിരിവുകളുണ്ട്, വർഗീയ ചേരിതിരിവുകൾ. പെട്ടകത്തിന് പുറത്ത്, പെട്ടകത്തിനകത്ത് കടന്നാലോ, അവിടെ കുഞ്ഞാടുമുണ്ട്, ചെന്നായുമുണ്ട്, പുള്ളിപ്പുലിയുമുണ്ട്, മാൻപേടയുമുണ്ട്. അവിടെ ജീവികളെല്ലാം ഉണ്ട്. ഒരു വഴക്കുമില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ അത്യത്ഭുതകരമായ മണ്ഡലത്തിൽ പ്രവേശിച്ചാൽ അവിടെ പിന്നെ കക്ഷിതിരിവുകളില്ല, അവിടെ ചേരിതിരിവുകളില്ല, അവിടെ വർഗ വൈരുദ്ധ്യമില്ല, അവിടെ മതസ്പർദ്ധയില്ല. അവിടെ എല്ലാം ഒന്ന്, അവിടെ എല്ലാവരും ഒന്ന്. എല്ലാവരും അപ്പൻ്റെ മക്കൾ. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ഒരപ്പൻ്റെ മക്കൾ. അവിടെ സഭ മാറേണ്ട പ്രശ്നമില്ല, സമുദായം മാറേണ്ട പ്രശ്നമില്ല. നാം എല്ലാം ഒരപ്പൻ്റെ മക്കളായി കൂടിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വഴി നാം ബഹുത്വപ്പെടട്ടെ. നോഹ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു, മൃഗങ്ങൾ വന്ന് കയറി, മനുഷ്യൻ കയറാൻ മടിച്ചു നിന്നു, മനുഷ്യൻ സംശയിച്ചു, മനുഷ്യൻ പരിഹസിച്ചു, മനുഷ്യരെല്ലാം നോഹയെ പരിഹസിച്ചു. ഈ വയസ്സിനെ വാർദ്ധക്യത്തിൽ എന്തോ കീർക്ക് പിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു ആളുകൾ. അത്രയേ പറയാൻ തോന്നിയുള്ളൂ. നോഹയെ കളിയാക്കി. പക്ഷേ നോഹ അതൊന്നും ഗവനിച്ചില്ല, കളിയാക്കുന്നതിനെ നോക്കിയില്ല. പക്ഷേ അതിൻ്റെ ഹൃദയത്തിൽ തീ കത്തുകയായിരുന്നു. നോഹയുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ അഗ്നി കത്തുകയായിരുന്നു. നഷ്ടപ്പെട്ടു പോകുന്നവർക്ക് വേണ്ടിയുള്ള ആ സ്നേഹത്തിൻ്റെ ദാഹം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അനേകർ നശിക്കുന്നല്ലോ എന്നുള്ള വേദന കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ വേദനയിൽ നോഹ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം നോഹയുടെ കുടുംബം മുഴുവൻ കയറി, എല്ലാ ജീവജാലങ്ങളും ഈരണ്ടീരണ്ടായി കയറി. പെട്ടകത്തിൻ്റെ വാതിൽ ദൈവം അടച്ചു. നോഹയും കയറി കഴിഞ്ഞപ്പോൾ, ദൈവത്തിന് സ്തോത്രം, ദൈവം വന്ന് വാതിലടച്ചു. മനുഷ്യൻ്റെ കൈയല്ല വാതിലടയ്ക്കുന്നത്. ഇന്ന് കൃപയുടെ കാലമാണ്. ആർക്കും ഓടി വന്ന് രക്ഷപ്പെടാം, ആർക്കും പ്രവേശിക്കാം, ആർക്കും രക്ഷാസങ്കേതത്തിൽ പ്രവേശിക്കാം, ആർക്കും ഈ സങ്കേത നഗരത്തിൽ പ്രവേശിക്കാം, ആർക്കും രക്ഷപ്പെടാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഗോകുൽത്തായിലെ ആ ക്രൂശിലേക്ക് നിന്ന് നോക്കുമ്പോൾ തിരുവിലാവ് തുറന്ന് ക്രിസ്തു പിടയ്ക്കുന്നത് നമുക്ക് കാണാം. പിടയുന്ന ക്രിസ്തു, കരയുന്ന ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വേണ്ടി കരയുന്നു, നിങ്ങൾക്ക് വേണ്ടി കരയുന്നു. എൻ്റെ പാവസ്വഭാവം കണ്ട് കരയുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പാവസ്വഭാവം കണ്ട് കരയുന്നു. എൻ്റെ സ്വാർത്ഥത കണ്ട് കരയുന്നു, നിങ്ങളുടെ സ്വാർത്ഥത കണ്ട് കരയുന്നു. എൻ്റെ ദിവ്യാഗ്രഹം കണ്ട് കരയുന്നു, എൻ്റെ സ്വയം പ്രശംസ കണ്ട് കരയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നും എൻ്റെ ഇഗോ പോയിട്ടില്ലല്ലോ എന്നോർത്ത് കരയുന്നു. എൻ്റെ സ്വയം മരിച്ചിട്ടില്ലല്ലോ എന്നോർത്ത് കരയുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനും നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്കും വേണം രക്ഷ. ഞാനും ഈ പെട്ടകത്തിനുള്ളിൽ കടന്നു നിന്നുകൊണ്ട് എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കടക്കാൻ താല്പര്യമുണ്ടോ? ഇന്ന് വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കടക്കാം. നിങ്ങൾക്ക് കടന്നു വരാൻ ആഗ്രഹമുണ്ടോ? ഇന്ന് വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഈ തുറക്കപ്പെട്ട വാതിൽ കൂടി അകത്ത് പ്രവേശിക്കാം. ഗോകുൽത്തായിലേക്ക് നോക്കൂ. കർത്താവായ യേശു ക്രൂശിന്മേൽ കിടക്കുന്നു. പിടയുന്ന ക്രിസ്തു, കരയുന്ന ക്രിസ്തു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ട് എന്തെന്ന് പറഞ്ഞ് കരയുന്ന ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. യേശു ക്രിസ്തുമേൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു പറയുന്നു. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദാഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങളുടെ ഹൃദയം നിങ്ങൾ താഴ്ത്തുമോ? യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ കൊടുക്കുമോ? യേശുവെ, ഇത്രയും കാലം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, പാഴാക്കി കളഞ്ഞല്ലോ, വൻകാര്യങ്ങൾ നേടാമായിരുന്ന കാലമായിരുന്നല്ലോ, വലിയ വലിയ ശുശ്രൂഷകൾ ചെയ്യാമായിരുന്ന കാലമായിരുന്നല്ലോ, അനേകരെ വീണ്ടെടുക്കാവുന്ന കാലമായിരുന്നല്ലോ, അനേക രക്ഷയിലേക്ക് നയിക്കാവുന്ന കാലമായിരുന്നല്ലോ, അനേകം പുള്ളിപ്പുലികളെയും കടുവകളെയും സിംഹങ്ങളെയും പെട്ടകത്തിനുള്ളിൽ പ്രവേശിപ്പിക്കാവുന്ന കാലമായിരുന്നല്ലോ.
നാഥ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, എല്ലാം നഷ്ടപ്പെടുത്തിയല്ലോ കർത്താവേ. ഇന്ന് ഞാനിതാ നിൻ്റെ തിരുമുമ്പാകെ വരുന്നു, നിൻ്റെ വേല ചെയ്യാൻ ഞാനിതാ വരുന്നു, നിനക്ക് വേണ്ടി സംസാരിപ്പാൻ ഞാനിതാ വരുന്നു, നിനക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ ഞാനിതാ വരുന്നു, നിനക്ക് വേണ്ടി നിൻ്റെ ഒരു പ്രതിനിധിയായി നിൽക്കാൻ ഞാനിതാ വരുന്നു. സമർപ്പിക്കുമോ നിങ്ങൾ യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ കൊടുക്കുമോ? യേശുവിന് നിങ്ങൾ വാക്ക് പറയുമോ? യേശുവേ, ഇത്രയും കാലം പാഴാക്കി ഇന്ന് ഞാനിതാ രക്ഷാസംഘത്തിലേക്ക് ഓടി വരുന്നു. തി രക്തത്താൽ എന്നെ കവർ ചെയ്യണമേ, തി രക്തത്താൽ എന്നെ ആവരണം ചെയ്യണമേ, തി രക്തത്താൽ എന്നെ പൊതിയണമേ, തി രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ, തി രക്തത്താൽ എന്നെ രക്ഷിക്കണമേ കർത്താവേ. എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണമേ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രക്ഷാസങ്കേതം എന്ത് എന്ന് കാണിച്ചു കൊടുക്കണമേ. രക്ഷകനായ ക്രിസ്തുവിൻ്റെ സ്നേഹം കാണുവാൻ ഈ മക്കളുടെ ഹൃദയത്തെ തുറക്കണമേ. നാഥ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിനെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.